നമസ്കാരം പുഴു എന്ന ഏറ്റവും പുതിയ മമ്മൂട്ടി ചിത്രത്തിനെതിരെ പ്രതിഷേധവുമായി ബി ജെ പി വക്താവ് ശ്രീജിത് പണിക്കർ നവാഗതനായ രതീന സംവിധാനം ചെയ്ത പുഴു എന്ന ചിത്രത്തിൽ മമ്മൂട്ടി പാർവതി തിരുവോത്ത് എന്നിവർ അവതരിപ്പിച്ച കഥാപാത്രത്തിന് മികച്ച സ്വീകാര്യതയാണ് ലഭിക്കുന്നത് കൂടാതെ ഈ സിനിമ നിരൂപക പ്രശംസ നേടി മുന്നേറുകയുമാണ് എന്നാൽ അതേസമയം സിനിമയെ വിമർശിച്ചും നിരവധി പേർ രംഗത്തേക്ക് എത്തുന്നുണ്ട് പുഴു റിലീസായതിന്റെ പശ്ചാത്തലത്തിൽ ചിത്രത്തെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായ ശ്രീജിത്ത് പണിക്കർ പങ്കുവെച്ച കുറിപ്പാണ് ഇപ്പോൾ വൈറലാകുന്നത് താൻ ഒരു സിനിമ എടുക്കുമെന്നും അതിന് ഒച്ച എന്ന് പേര് നൽകുമെന്നും പരിഹരിച്ചുകൊണ്ടാണ് ശ്രീജിത്ത് ഇതിനെതിരെ രംഗത്തെത്തിയത് കയ്യിൽ കിട്ടിയാൽ ആരെയും കാച്ചുന്ന നിഷ്ഠൂരനായ സവർണനാണ് തന്റെ കഥയിലെ വില്ലനെന്നും തീവ്രവാദികൾക്കും കുടുംബമുണ്ട് എന്ന കരള സന്ദേശമാവും സിനിമയുടെ ഹൈലൈറ്റ് എന്നും അദ്ദേഹം പരിഹസിക്കുന്നു എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു ഫ്ളാറ്റ് സമുച്ചയത്തിലാണ് നമ്മുടെ കഥ നടക്കുന്നത് വീട്ടുകാരുടെയും വാടകക്കാരുടെയും വരെ വിരലടയാളം ശേഖരിക്കുന്ന മഹാസമുച്ചയം താൽക്കാലിക താമസക്കാരായ ചിലർ വിരലടയാളം കൊടുക്കില്ല പക്ഷേ അവരും വിരലടയാളം കൊണ്ട് പ്രവർത്തിക്കുന്ന വാതിലുകളിൽ കൂടി പ്രവേശിക്കാറുണ്ട് അതെങ്ങനെയെന്നല്ലേ അവർക്ക് ആയുഷ്കാലം സിനിമയിലെ ജയറാമിനെ പോലെ തുറക്കാത്ത വാതിലുകളിൽ കൂടി പ്രവേശിക്കാൻ സാധിക്കും ഏറ്റവും പ്രധാന സംഗതി ഈ ഫ്ലാറ്റ് സംശയത്തിൽ സി സി ടി വി എന്നൊരു സംഭവം ഇല്ല എന്നതാണ് നിങ്ങൾ കരുതും താമസക്കാർക്ക് സി സി ടി വി അലർജിയാണെന്ന് അതുകൊണ്ടല്ല സി സി ടി വി ഉണ്ടെങ്കിൽ ഈ കഥ നടക്കില്ല അതുകൊണ്ടാണ് വേറൊന്നും തോന്നരുത് അപ്പോൾ നിങ്ങൾ ചോദിക്കും സിനിമയ്ക്ക് എന്തിനാണ് ഒച്ചി എന്ന് പേരിട്ടത് എന്ന് എന്റെ സിനിമ ഇഴഞ്ഞു നീങ്ങുന്നതായിരിക്കും ഒരു ഒച്ചിൻ്റെ വേഗതയിൽ ഒച്ചിനെയും കൂടി നാണിപ്പിച്ച് പയ്യെ പയ്യെ മുന്നോട്ട് ശ്രീജിത്ത് പണിക്കർ ഫേസ്ബുക്കിലൂടെ പറയുന്നു അദ്ദേഹത്തിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഒച്ച് എന്നൊരു സിനിമയെടുക്കാൻ ആഗ്രഹിക്കുന്നു അതിമനോഹരമായ ചലച്ചിത്രാനുഭവം നിങ്ങൾക്ക് നൽകുക എന്നതാണ് ഉദ്ദേശം കയ്യിൽ കിട്ടിയാൽ ആരെയും കാച്ചുന്ന നിഷ്ഠൂരനായ സവർണനാണ് വില്ലൻ മീശമാധവനിലെ സലീം കുമാറിന് കോട്ടുണ്ട് എന്നതുപോലെ നമ്മുടെ വില്ലന് പൂണൂലുണ്ട് അടുത്ത തലമുറയിലേക്കും ആചാരങ്ങൾ പകരുന്ന സവർണ കൂട്ടുകാരാണ് പുള്ളിക്ക് ന്യൂനപക്ഷത്തെ ബിസിനസ് പങ്കാളികളെ പോലും ഇഷ്ടമല്ലാത്ത ഒരു ജാതി മനുഷ്യൻ ജോലിയിൽ വീഴ്ച വരുത്തിയാൽ പലരുടെയും പണി പണിതെറിപ്പിക്കുന്ന നർക്കശക്കാരനാണ് ബ്രാഹ്മണവില്ലനെങ്കിലും പണി പോയവർക്ക് പാവത്താൻ ലുക്കായതുകൊണ്ടാവും അവർ സവർണരല്ലാത്തത് കൊണ്ടും നമ്മുടെ കഥ ഇരകൾക്കൊപ്പമാണ് ബ്രാഹ്മണ വില്ലൻ ചില്ലറ പുള്ളിയല്ല അടുത്തിടെ ഇറങ്ങിയ മോഡൽ ഓഡി കാർ പത്ത് കൊല്ലം മുൻപ് വില്ലന്റെ സഹോദരി നാട് വിട്ടു പോകുമ്പോഴും വീട്ടുമുറ്റത്ത് കിടപ്പുണ്ട് അതാണ് റേഞ്ച് തീവ്രവാദികൾക്കും കുടുംബമുണ്ട് എന്ന് കരളലിയിക്കുന്ന സന്ദേശമാവും സിനിമയുടെ ഹൈലൈറ്റ് പ്രതികൾക്കെതിരായ തെളിവുകൾ കോടതിയിൽ മാലപ്പടക്കം പോലെ പൊട്ടിയിട്ടും ഒരു കൊല്ലം കൂടി ജയിലിൽ കിടക്കുന്നുണ്ട് പ്രതി കോടതി ചമ്മിപ്പോകണം അതിനാണ് തെളിവുകൾ കോടതിയിൽ പൊട്ടിയിട്ടും ചുമ്മാ ഒരു കൊല്ലം കൂടി ജയിലിൽ കിടക്കാൻ ജയിൽ അങ്ങേരുടെ എളാപ്പയുടെ വകയാണോ എന്നൊന്നും എന്നോട് ചോദിക്കാൻ നിങ്ങൾക്ക് നാക്കുപോന്നില്ല പകരം ഇരയുടെ ദുഃഖത്തോട് ഐക്യപ്പെടാനേ നിങ്ങൾക്ക് സാധിക്കൂ അത്ര കരളലിയിക്കുന്ന രംഗങ്ങളാണ് പാവം തീവ്രുവിന്റെ കുടുംബത്തിൽ നടക്കുന്നത് കോടതി വെറുതെ വിട്ടാലും കൂടെ കിടപ്പാവകാശമുള്ളതും സുഖ സൗകര്യങ്ങളുള്ളതുമായ ഗുൽമോഹർ ഇടങ്ങളാണ് ഫാസിസ്റ്റ് രാജ്യങ്ങളിലെ ജയിലുകൾ എന്ന സത്യം ലോകത്തെ ഞാൻ അറിയിക്കും ഞാൻ ആരാമോൻ സ്ഫോടനത്തിനായി രാസവസ്തുക്കൾ കൈമാറിയ കേസിലെ ഇരയുടെ മകനായ നായകൻ വില്ലന്റെ മകനെ വശത്താക്കുകയും മൂന്നാല് വീടുകളിൽ അതിക്രമിച്ചു കയറുകയും ചെയ്യും വീടുകളിൽ അങ്ങനെ കയറുന്നതൊന്നും മോശം ശീലമല്ല കേട്ടോ നല്ലവനാണ് നായകൻ നല്ല വിദ്യാഭ്യാസം നേടിയില്ല എങ്കിലും അവരും രാസവസ്തുക്കൾ ഉപയോഗിക്കാൻ വിദഗ്ധനാണ് പിതാശ്രീ പഠിപ്പിച്ചതായിരിക്കും നമ്മുടെ വില്ലനെ കൊല്ലാനും അവൻ ശ്രമിക്കും ഒന്നല്ല പലവട്ടം അതൊന്നും പക്ഷേ തീവ്രവാദത്തിന്റെ പരിധിയിൽ വരില്ല കേട്ടോ അവനും ഒരു തീവ്രവാദിയല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നാമെങ്കിലും സത്യത്തിൽ അവന്റെ പിതാശ്രീയെ പോലെ അവനും തീവ്രവാദിയല്ല ഹിന്ദു പുരാണങ്ങളെ കുറിച്ച് അഗാധ പാണ്ഡിത്യവും സുകുമാര കലകളിൽ താല്പര്യവുമുള്ള പ്രസ്തുത നായകൻ ഭാഗവതത്തിൽ നിന്നുള്ള ഒരു കഥ വടിയാകാൻ തുടങ്ങുന്ന വില്ലനോട് പറയുന്നതോടെ നമ്മുടെ സിനിമ ക്ലൈമാക്സിലേക്ക് കടക്കും പിന്നെ സ്ക്രീൻ നിറയെ വെളുത്ത നിറമായിരിക്കും കരുതും കഥാപാത്രത്തെ വെളുപ്പിക്കാൻ വൈറ്റ് വാഷ് ചെയ്തതാണെന്ന് അതല്ല സീൻ വെളുപ്പിക്കാനായി ഓവറായി ലൈറ്റിംഗ് ചെയ്യുന്നത് കൂടെ സംഭവിക്കുന്നതാണ് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിലാണ് നമ്മുടെ കഥ നടക്കുന്നത് വീട്ടുകാരുടെയും വാടകക്കാരുടെയും വരെ വിരലടയാളം ശേഖരിക്കുന്ന മഹാസമുച്ചയം താൽക്കാലിക താമസക്കാരായ ചിലർ വിരലടയാളം കൊടുക്കില്ല പക്ഷെ അവരും വിരലടയാളം കൊണ്ട് പ്രവർത്തിക്കുന്ന വാതിലുകളിൽ കൂടി പ്രവേശിക്കാറുണ്ട് അതെങ്ങനെയെന്നല്ലേ അവർക്ക് ആയുഷ്കാലം സിനിമയിലെ ജയറാമിനെ പോലെ തുറക്കാത്ത വാതിലുകളിൽ കൂടി പ്രവേശിക്കാൻ സാധിക്കും ഏറ്റവും പ്രധാന സംഗതി ഈ ഫ്ലാറ്റ് സമുച്ചയത്തിൽ സി സി ടി വി എന്നൊരു സംഭവം ഉണ്ടായിരിക്കുന്നതല്ല നിങ്ങൾക്കരുതും താമസക്കാർക്ക് സി സി ടി വി അലർജിയാണെന്ന് അതുകൊണ്ടല്ല സി സി ടി വി ഉണ്ടെങ്കിൽ ഈ കഥ നടക്കില്ല അതുകൊണ്ടാണ് വേറൊന്നും തോന്നരുത് അപ്പോൾ നിങ്ങൾ ചോദിക്കും സിനിമയ്ക്ക് എന്തിനാണ് ഒച്ചി എന്ന് പേരിട്ടത് എന്ന് എന്റെ സിനിമ ഇഴഞ്ഞു നീങ്ങുന്നതായിരിക്കും ഒരു ഒച്ചിന്റെ വേഗതയിൽ ഒച്ചിനെയും നാണിപ്പിച്ച് പയ്യെ പയ്യെ മുന്നോട്ട്